ജമ്മുകശ്മീരിൽ വീരമൃത്യു വരിച്ച സൈനികൻ നായബ് സുബേദാർ എം ശ്രീജിത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് കോഴിക്കോട് പൂക്കാട് വീട്ടുവളപ്പിൽ നടക്കും. 7 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടക്കുക. ഇന്ന് പുലർച്ചെയാണ് ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളതിനാൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല. പൂക്കാട്ടു നിന്നും അഭിലാഷ് നായർ ചേരുന്നുണ്ട്. അഭിലാഷ്, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? എത്തിച്ചത് ഇപ്പോൾ പൂക്കാട് വീട്ടിലാണുള്ളത്. ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഭാര്യ, കുട്ടികൾ, അച്ഛനമ്മമാർ എന്നിവർക്കൊക്കെ കാണാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കടുത്ത നിയന്ത്രണത്തിലാണ് ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നലെ മന്ത്രി എ കെ സുരേന്ദ്രൻ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകളിലും അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തുന്നുണ്ട്. ജില്ലാ കലക്ടർ സാമ്പശിവ റാവുവും ഇന്നലെ തന്നെ വീട്ടിലെത്തി ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ആദരവ് അദ്ദേഹത്തിന് ആർഷിച്ചിരുന്നു. നായിബ് സുബേദാർ എം ശ്രീജിത്ത് രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായ ജീവൻ തന്നെ ബലിയർപ്പിക്കുകയായിരുന്നു. സൈനികരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ നായിബ് സുബേദാർ എം ശ്രീജിത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഏതാനും അത്യാവശ്യക്കാർക്ക് മാത്രം കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭൗതിക ശരീരം ഇപ്പോൾ പുറത്തേക്ക് വീട്ടിന്റെ അകത്ത് നിന്നിപ്പോൾ പുറത്തേക്ക് എടുത്തുകൊണ്ടുവരികയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ നേരിടപ്പെടുന്നതുപോലെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ അല്പസമയത്തിനകം എത്തും. 7 മണിക്കാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ പ്രോട്ടോകോൾ പ്രകാരം ഈ കേസുകളിൽ പെട്ട സ്ഥലമായതിനാൽ കടുത്ത നിയന്ത്രണം ഇവിടെ പോലീസും അതുപോലെ തന്നെ ഭരണകൂടവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികാര വായ്പാണ് ഇവിടെയുള്ളത്. എന്നാൽ പലർക്കും ഇപ്പോഴത്തെ നിയന്ത്രണ കാരണം ഇവിടെ എത്തി ഈ ധീരസൈനികന് അധ്യോപചാരം വർദ്ധിക്കാൻ കഴിയുന്നില്ല. എന്നാലും മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ തന്നെ കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.